ശ്രീ കുട്ടി, ഈ തെരഞ്ഞെടുപ്പിനോടടുക്കുന്ന സമയത്ത് ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ, സംഘപരിവാറിനെ ആര് ചെറുക്കുന്നു എന്ന ഒരു പ്രചാരണം എന്ന മത്സരം തുടക്കത്തിൽ, പിന്നീട് അത് ഇങ്ങോട്ട് കേന്ദ്രീകരിക്കുന്നത് വലിയ രാഷ്ട്രീയ സമവാക്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളായാണ്. അവിടെ പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാഹുൽ ഗാന്ധി, പിന്നീട് പിണറായി വിജയൻ, നരേന്ദ്രമോദി ഒക്കെ എല്ലാവരും വളരെ വ്യക്തിപരമായ ആക്രമണം, വ്യക്തിപരമായ പരിഹാസം, അധിക്ഷേപം, അഴിമതി ആരോപണം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കൂടി കേന്ദ്രീകരിക്കുകയാണ്. നമുക്ക് പൊതുവെ പല മണ്ഡലങ്ങളിലും വ്യക്തി അധിക്ഷേപത്തിൻ്റെ രാഷ്ട്രീയമൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അവിടേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ കൂടി ചേർന്ന് നിൽക്കുമ്പോൾ എത്രത്തോളം ആരോഗ്യകരമാണത്? അല്ല, അനാരോഗ്യവും ആരോഗ്യത്തിൻ്റെ പ്രശ്നമല്ല. ഇവിടെ വന്നിരിക്കുന്നത് ചില ഗൗരവമുള്ള ചില രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ പൊതുപ്രശ്നങ്ങളാണ്. അത് നമുക്ക് അതൊന്നും പൊതുപ്രശ്നങ്ങളല്ല, വ്യക്തിനിഷ്ഠ എന്ന് പറയാൻ കഴിയുമോ? ഓക്കെ, മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി വന്നു. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിൽ ഈ സ്വർണ്ണക്കടത്ത് മുതൽ ഈ കരിമണൽ രാജാവിൽ നിന്ന് വാങ്ങിച്ച കാശ് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഒരു പബ്ലിക് ഇഷ്യൂ ആണ്. എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ കുടുംബം തുടങ്ങിയ ആളുകൾ ഇത്തരത്തിൽ പണം വാങ്ങിച്ചത്? പണം വാങ്ങാൻ വേറെ സംവിധാനം ഉണ്ടാവുമല്ലോ. അവർക്ക് പണം പിരിക്കണമെങ്കിൽ, അവർക്ക് പാർട്ടി സംവിധാനത്തിന് പണം വേണമെങ്കിൽ അതിനുള്ള ഏർപ്പാടുണ്ട്. അതല്ലെങ്കിൽ മോദി തന്നെ ആവിഷ്കരിച്ച മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ എന്താ പറയുക, പിന്നെ ഈ പണം വാങ്ങാനുള്ള കോർപ്പറേറ്റ് കമ്പനിയിൽ പണം വാങ്ങാനുള്ള ഒരു ഏർപ്പാട് വേറെ ഉണ്ട്. ഞങ്ങൾ വാങ്ങുന്നില്ല എന്ന് പറഞ്ഞു, പക്ഷേ വേറെ ആളുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ പിന്നെ സർക്കാർ ആവിഷ്കരിച്ച രീതിയിൽ പണം വാങ്ങുന്നില്ല, പക്ഷേ വഴിയപ്പോഴെന്നു ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് കാശ് വന്നിട്ടുണ്ട്, ടാക്സ് കൊടുത്തിട്ടുണ്ട് തുടങ്ങിയ ന്യായീകരണങ്ങൾ. അത് വളരെ ഗൗരവമുള്ള പബ്ലിക് ഇഷ്യൂ ആണ്. ആ പബ്ലിക് ഇഷ്യൂ പ്രധാനമന്ത്രി കൊണ്ടുവന്നു, മറ്റുള്ള ആളുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഏതെങ്കിലും നിലയ്ക്കൊരു വ്യക്തിനിഷ്ഠമായിട്ടുള്ള ആരോപണമായിട്ട് കാണാൻ കഴിയില്ല. തീർച്ചയായും വ്യക്തിനിഷ്ഠമായിട്ട് തന്നെ അത് പറയാൻ കഴിയുള്ളൂ. ആ നിലയിലാണ് കേരളത്തിൽ സംഭവിച്ചത്. അഴിമതി ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രശ്നം രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്ന ആരോപണങ്ങളാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ കേന്ദ്രത്തിൽ, നിങ്ങൾ ഡൽഹിയിൽ നിങ്ങൾ നടപടിയെടുക്കുന്നു, ഡൽഹിയിൽ നിങ്ങൾ പിന്നെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ആ പ്രതിപക്ഷത്തിലിരിക്കുന്ന കക്ഷികൾക്കെതിരായിട്ട് നേതാക്കന്മാർക്കെതിരെ നടപടിയെടുക്കുന്ന അഴിമതിയാണ് വിഷയം. അങ്ങനെയാണെങ്കിൽ അഴിമതിയായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എന്തുകൊണ്ട് കേരളത്തിലില്ല? ഇത് വളരെ ന്യായമായിട്ടുള്ള, വളരെ പ്രധാനപ്പെട്ട പബ്ലിക് ഇഷ്യൂ ആണ്. ആ പബ്ലിക് ഇഷ്യൂവിൽ മുഖ്യമന്ത്രി ഇപ്പോൾ ഇന്ന് നല്ല മറുപടി പറഞ്ഞിട്ടുണ്ട്. നല്ല, വളരെ ന്യായമായിട്ടുള്ള മറുപടിയാണ്, ബാലൻസ്ഡ് ആയിട്ട് ഒരു മറുപടിയായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാൻ എങ്ങനെയാണ് കഴിയുക? അപ്പോൾ അതുകൊണ്ട് ചർച്ച വരുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും ആരെയും വിഷമിപ്പിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ആളുകൾ, പൊതുസമൂഹത്തിൻ്റെ പ്രവർത്തകരായിട്ട് നിൽക്കുന്ന ആളുകൾ, അവരിത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ബാധ്യസ്ഥർ കൂടിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം.